നമ്മുടെ ദീപുവിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഡേറ്റ് ആണ്. സംഗതി എന്താ, എവിടം വരെ എത്തിക്കാണുമെന്ന് ആലോചിച്ച് ഉറക്കം പോയിന്ന്. ഇവനെന്താ ലോട്ടറി അടിച്ച? ആകാൻ സാധ്യതയില്ലായ്മ കുറവില്ലാതില്ല. ഞാൻ റെഡിയായി, ഇനിയധികം സംഭാഷണങ്ങളൊന്നും വേണ്ട. എങ്കിൽ കാര്യത്തിലേക്ക് വരാം. മീര, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നു? പറഞ്ഞോളൂ. അതൊരു മടി ഉണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. ഇതെന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ? നിന്റെ മുന്നത്തെ റിലേഷൻ ഉണ്ടല്ലോ, അത് എത്ര കാലം ഉണ്ടായി? ഇതൊക്കെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതായിരുന്നില്ലേ? പക്ഷെ പറയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്താ രമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. നമ്മൾ ഇന്നലെയാണ് ഒന്ന് ശരിക്കും സെക്സ് ചെയ്യുന്നത്. പഴയ കാമുകൻ ടാറ്റു ആർട്ടിസ്റ്റ് ആയിരുന്നല്ലേ. നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന വിചാരിച്ചിട്ടാണോ അവൻ നിന്റെ അവിടെ ടാറ്റു അടിച്ചത്? നിനക്കൊരു കൂടുതലാ. അതെയാ? ടാറ്റു കൊള്ളാം. നീ ആള് കൊള്ളാമല്ലോ. ചെറിയ വെളിച്ചത്തില് അത് കണ്ടപ്പുണ്ടല്ലോ. എനിക്ക് പിന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലായിരുന്നു. പിന്നെ റിലേഷനിലായ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ. സ്വാഭാവികം. നിനക്കിത് എന്നോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലടി. എന്നെ പൊട്ടനാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലടി. വിശ്വസിച്ചാൽ അവള് മാറി നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. കല്യാണത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു പ്രണയമൊക്കെ എന്ന് കരുതി ഞാൻ ആരടി അവിടെ ഇവിടെയൊന്നും ടാറ്റു അടിക്കാൻ പോയിട്ടില്ല. എല്ലാവരുടെയും പ്രണയം ഒരുപോലെ ആവണമെന്നില്ലല്ലോ. തെറ്റിയാത്തവരായി ആരാ ഗോപു ഉള്ളത്? ഞാൻ തന്നെ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞോളാം. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. പക്ഷെ ഞാൻ അവരോട് എന്ത് കാരണടി പറയാ? ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. എനിക്ക് ഇങ്ങനെയാ, ആർക്കെയും വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം വെള്ളം അടിക്കണം. വാ, നമുക്ക് വെള്ളം അടിക്കാം.